ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്ഷനിസം എന്താണ് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഫ്രീ ട്രേഡ് എന്താണെന്ന് പറഞ്ഞു. ഫ്രീ ട്രേഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പ്രൊട്ടക്ഷനിസം എന്നും നമ്മളവിടെ മെൻഷൻ ചെയ്തു. ഇനി എന്താണ് പ്രൊട്ടക്ഷനിസം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഫോളോയിങ് പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസി. എ പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസി അലൌസ് ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി ടു പ്രമോട്ട് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദർ ബൈ ബൂസ്റ്റ് ദ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഇമ്പോസിംഗ് ടാരിഫ്സ് ഓർ അതർവൈസ് ലിമിറ്റിംഗ് ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഒരു രാജ്യത്തെ ഒരു കൺട്രിയിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലേ, നമ്മുടെ നാട്ടിലുള്ള അതിനാണ് നമ്മൾ പറയുന്നത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രൊഡ്യൂസേഴ്സിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്, ടാരിഫ് ഇമ്പോസ് ചെയ്യാം. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് വരാതിരിക്കാൻ, ഇമ്പോർട്ടഡ് ഗുഡ്സ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെ രാജ്യത്ത് നിന്ന് കമോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിലുള്ള പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമോഡിറ്റീസിൻ്റെ ഡിമാൻഡ് ഇല്ലാതെയാവും. ഓൾറെഡി അവർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ രാജ്യത്തേക്ക് ആ സെയിം കമോഡിറ്റി തന്നെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെയിം കമോഡിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് ആരും ഇല്ലാതെയാവും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്, ഫോറിൻ ഗുഡ്സിനെ ലിമിറ്റ് ചെയ്യാനായിട്ട്, ഫോറിൻ ഗുഡ്സിൻ്റെ ഇമ്പോർട്ടിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നു. ടാരിഫ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ആ കമോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് കൂടും, അപ്പോൾ ആളുകൾ ഡിമാൻഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രൊട്ടക്ഷനിസം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കമോഡിറ്റീസിൻ്റെ മുകളിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിന്. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ പിന്നെ ആ രാജ്യക്കാരുടെ ആ ഇമ്പോർട്ടഡ് കമോഡിറ്റി പിന്നെ ആളുകൾ ഡിമാൻഡ് ചെയ്യേണ്ടിയാവും. ടാക്സ് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടില്ലേ, അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ആളുകൾ അതിനെ ഡിമാൻഡ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ ഫോറിൻ ഗുഡ്സിനെ ലിമിറ്റ് ചെയ്യാൻ, ഫോറിൻ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് നമ്മുടെ നാട്ടിലേക്കുള്ളത് ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊട്ടക്ഷനിസം എന്ന് പറയാം. പ്രൊട്ടക്ഷനിസത്തിൽ പല ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടാരിഫ്. ടാരിഫ് ഇമ്പോസ് ചെയ്യുക, ടാരിഫ് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് തന്നെയാണ്, ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഗുഡിൻ്റെ പ്രൈസ് കൂടും. പ്രൈസ് കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അത് ഇമ്പോർട്ട് ചെയ്തു നിർത്തും, ഇമ്പോർട്ട് ചെയ്ത് കുറച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എല്ലാവരും വാങ്ങാനായിട്ട് തുടങ്ങും. അതാണ് ഫസ്റ്റ് ടൈപ്പ്. രണ്ടാമത് ക്വാട്ടാസ് ആണ്. ക്വാട്ടാസ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ തന്നെയാണ്, റെസ്ട്രിക്ഷൻ്റെ വോളിയം റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇപ്പോൾ എത്രയാണോ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ വോളിയം കുറയ്ക്കുക. ഇപ്പോൾ എത്ര ടണ്ണാണ്, ഒരു 1000 ടണ്ണാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ ക്വാട്ട എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുകയാണ്. ഒരു 500 ടൺ മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുക. അതാണ് വോളിയം ഓഫ് ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നതിനാണ് ക്വാട്ടാസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു ലിമിറ്റ് ചെയ്യാണ്, ഇത്ര മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി ലിമിറ്റേഷനാണ് ക്വാട്ടാസ്. ക്വാട്ടാസ് ആർ ഓൾസോ നോൺ ആസ് നോൺ ടാരിഫ് ട്രേഡ് ബാരിയർ. നോൺ ടാരിഫ് ട്രേഡ് ബാരിയർ എന്നും കൂടെ ക്വാട്ടാസ് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ സബ്സിഡീസ് ആണ്. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ടാക്സ് ആണ് അല്ലേ. നെഗറ്റീവ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരു സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നതിനാണ് സബ്സിഡി. അപ്പോൾ സബ്സിഡിക്ക് നമുക്ക് പറയാം നെഗറ്റീവ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ക്രെഡിറ്റ്. ഒരു ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ദേ ക്രിയേറ്റ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ പ്രൈസ് ഫേസ്ഡ് ബൈ കൺസ്യൂമർ ആൻഡ് പ്രൈസ് ഫേസ്ഡ് ബൈ പ്രൊഡ്യൂസർ. ഇതൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും കാരണമാവുന്നുണ്ട്. അതായത് കൺസ്യൂമറിനെയും പ്രൊഡ്യൂസറിനെയും പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിലൊരു ഗ്യാപ്പ് ജനറേറ്റ് ചെയ്യാനും ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, സബ്സിഡി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് എ കൺട്രി മേ റിക്വയർ ഓൾ ഫോറിൻ പ്രോഡക്ട്സ് ടു അഡ്യർ ടു സെർട്ടൈൻ ഗൈഡ് ലൈൻസ്. എല്ലാ പ്രോഡക്ട്സും, എല്ലാ ഫോറിൻ പ്രോഡക്ട്സിനെയും ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി വൈസ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം.
അപ്പോൾ അതും നമുക്ക് പ്രൊട്ടക്ഷനിസത്തിൻ്റെ പാർട്ടായിട്ട് പറയാം. അതായത് എന്തും നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസിൻ്റെ പോയിൻറ്റ്സ് മാത്രം നോക്കുക. മോർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ലോവർ ഇമ്പോർട്ട്സ്, മോർ ജോബ്സ്, ഹയർ ജി ഡി പി. കൂടുതൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ലോവർ ഇമ്പോർട്ട്സ്, അതുപോലെ തന്നെ മോർ ജോബ്സ്, ഹയർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഡിസഡ്വാൻറ്റേജസ് പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയാം. സ്റ്റാഗ്നേഷൻ ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കുറച്ചും കൂടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലുള്ള പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സ് ലിമിറ്റഡ് ആണ്. പ്രൈസ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇക്കണോമിക് ഐസൊലേഷൻ, ഒരു ഇക്കോണമി ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കും. ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ ഉണ്ടായാലാണ് നമുക്ക് ഇക്കോണമിക്ക് ഒരു എന്താ പറയുക, മറ്റുള്ള കൺട്രീസൊക്കെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ ഇക്കോണമി ഐസൊലേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ പ്രൊട്ടക്ഷനിസം എന്താണെന്ന് മനസ്സിലായി കാണും. ഫ്രീ ട്രേഡും പ്രൊട്ടക്ഷനിസം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷനിസം, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.